ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് മലയാളത്തിലേക്ക് തമിഴിലേക്ക് കുറേ അധികം ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് അരിച്ചു പറിക്കിയതിൽ നിന്നും എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഇത് കേൾക്കുന്ന ഓരോ പെൺകുട്ടികൾക്കും മലയാളത്തിലെ ഏറ്റവും മികച്ച ബ്യൂട്ടി വ്ളോഗറായി മാറാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നത് ഒരു വലിയ റിംഗ് ലൈറ്റാണ്. അതായത് ആ ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഔട്ടിൽ നോക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ ആ വലിയ രണ്ട് വട്ടങ്ങളിങ്ങനെ കാണണം. അത് വന്നാൽ തന്നെ നിങ്ങൾ ആദ്യത്തെ കടമ്പ ജയിച്ച് കഴിഞ്ഞു. ഈ ലൈറ്റും വെട്ടവും വെളിച്ചവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിനകത്തിരുന്ന് നിങ്ങളുടെ മുറിക്കകത്തിരുന്ന് തന്നെ കുറേയധികം കണ്ടൻറ്റുകൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരൈറ്റമാണ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഒന്നുമില്ല, രാവിലെ എണീക്കുക, പല്ലേക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു വീഡിയോ എടുക്കുക, ലഞ്ച് കഴിക്കുന്നതിൻ്റെ അടയ്ക്കുക, ലഞ്ച് കഴിക്കുന്നതിൻ്റെ എടുക്കുക, ഇടയ്ക്ക് സ്നാക്സ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതെടുക്കുക, പിന്നെ രാത്രിയിൽ എന്തെങ്കിലും കഴിക്കുക. ഇത് മാത്രം മതി, ഒരു ഷോർട്സ് സെറ്റായി കഴിഞ്ഞു, നിങ്ങളൊരു ഇൻഫ്ലുവൻസറായി മാറിക്കഴിഞ്ഞിരിക്കും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചിലപ്പോൾ വീട്ടിൽ കഞ്ഞിയൊക്കെ ആയിരിക്കും കുടിക്കുക, പക്ഷേ വീഡിയോ ഇടുന്ന സമയത്ത് കുറച്ചധികം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. കാരണം നമ്മൾ ബാക്കിയുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യുക. അത്യാവശ്യം ഫോളോവേഴ്സൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ ആരെങ്കിലുമൊക്കെ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ സമീപിക്കുമല്ലോ. അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ ഒരു കലക്കി കുടിക്കണതാ, ഉരുട്ടി തിന്നണതാ, പൊടിച്ച് തേക്കുന്നതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരും നിങ്ങൾക്ക്. നിങ്ങൾ അതിനെയൊക്കെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് ഇതാണ് കഴിക്കാറുള്ളത്, കുടിക്കാറുള്ളത് എന്നൊക്കെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. സിമ്പിൾ. പിന്നെ ചെയ്യാനുള്ളത് റൂം ടോറാണ്. നിങ്ങളൊരു ദിവസം രാവിലെ എണീക്കുക, നിങ്ങളുടെ റൂമൊന്ന് വൃത്തിയാക്കുക. അത്രയും ദിവസം അലമ്പായിട്ട് കിടന്നിരുന്നാലും നിങ്ങൾ ആ വീഡിയോ എടുക്കുന്ന ദിവസം രാവിലെ എണീറ്റ് ഫുൾ ക്ലീനാക്കുക. എന്നിട്ട് റൂമിൻ്റെ മുക്കുമൂലയും അലമാരയും എങ്ങനെ തുറക്കാം, ഇടത്തോട്ട് തിരിച്ചാണോ, രണ്ട് വട്ടം തിരിച്ച് തുറക്കുമോ, വീട്ടിലേക്കുള്ള വഴി ഉൾപ്പെടെ പറഞ്ഞു കൊടുക്കുക. അത് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുള്ളാവും. നിങ്ങളെവിടെയെങ്കിലും പുറത്ത് ടൂറൊക്കെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് തുറന്ന് എടുക്കാനൊക്കെ എളുപ്പമായിരിക്കുമല്ലോ. സോ അതൊന്ന് ശ്രദ്ധിക്കണം. ഈ റൂം ടൂറ് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് എ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒറ്റ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേയും റൂം ടൂറും ഇടയ്ക്ക് എന്തെങ്കിലും കുക്കിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതും, ചിലപ്പോൾ നിങ്ങൾക്ക് കുറേ കൊറിയറൊക്കെ വരും, അതൊക്കെ തുറക്കുക, അൺബോക്സിങ് വീഡിയോ ആയി, അങ്ങനെ ഒരു ദിവസം തന്നെ നിങ്ങൾക്ക് 4 വീഡിയോ ചെയ്യാൻ പറ്റും. ഡെയിലി വ്ളോഗ്സ്. ഏകദേശം 1000 ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ സാധനം ഇടാവുന്നതാണ് ബയോയില്, DM4 പെയ്ഡ് കൊളാബറേഷൻ. അപ്പം കുറേ കൊളാബുകൾ വരും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് എടുക്കുക, എന്നിട്ട് അത് ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നൊരു വീഡിയോ കാണിക്കുക. ഒരു 3 കൊണ്ട് ഓഡിയൻസ് അത് മറന്നിട്ടുണ്ടാവും. പിന്നീടുള്ള ഏതെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ അടുത്ത പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തുക. അങ്ങനെ ഒരു വർഷം നിങ്ങൾക്ക് 6 ഹെയർ കെയർ പ്രോഡക്റ്റുകൾ വരെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. ശരിക്കും നിങ്ങളിതൊന്നും തേക്കണമെന്നില്ല, പക്ഷേ നമ്മളത് തേക്കുന്ന പോലെയൊക്കെ അഭിനയിക്കുക. ഓക്കെ. പിന്നെ ഇങ്ങനെ സ്ഥിരം വീഡിയോയിൽ പ്രൊമോഷൻ സംഭവങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഓഡിയൻസ് വല്ലാണ്ട് ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ആസ്ക് മീ എനിത്തിങ് എന്ന് പറയുന്ന സംഭവം സെറ്റാക്കുക. അപ്പോൾ അതിനകത്ത് ആൾക്കാർ, ചേച്ചിക്ക് സുഖമാണോ, ചേച്ചിയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്, ബോയ് ഫ്രണ്ട് എന്ത് ചെയ്യുന്നു, ബോയ് ഫ്രണ്ട് ഉണ്ടോ, കല്യാണം കഴിച്ചതാണോ, കുട്ടികളുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് പുറമേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ട് എടുത്തിട്ട് ഇതിൽ കമൻറ്റ് ചെയ്യണം, ചേച്ചി ചേച്ചി ഹെയർ കെയറിന് എന്താ ചെയ്യുക. അപ്പോൾ അതിൻ്റെ റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഏത്? പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരു റൂം ടൂറ് വീഡിയോയിൽ ഏതെങ്കിലും മൂലയ്ക്ക് നിങ്ങൾ അടുത്തതായി പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ലിപ്സ്റ്റിക്കോ എന്തെങ്കിലും ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ വീഡിയോ പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ കമൻറ്റ് സെഷനിൽ നിങ്ങളുടെ സെയിം നിങ്ങളുടെ സെക്കൻഡ് അക്കൗണ്ട് എടുത്തിട്ട് കമൻറ്റ് ചെയ്യണം, ചേച്ചി ആയിരിക്കുന്ന ലിപ്സ്റ്റിക് ഏതാ, അതിൻ്റെ ഷെയ്ഡ് ഏതാ, ചേച്ചി വീഡിയോയിൽ ഉപയോഗിച്ചിരുന്ന ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാ എന്നൊക്കെ നിങ്ങൾ തന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോക്കുള്ള കമൻറ്റായി. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോക്കുള്ള കണ്ടൻറ്റായി. ഹായ് ഗായ്സ്, കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ലിപ്സ്റ്റിക് ഏതാണെന്ന്. അതിതാണ്, ഇത് ഭയങ്കര ലാഭത്തിൽ ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് സൈറ്റിലാണ് ഇതുള്ളത് എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക, അവരും വാങ്ങിച്ച് തേക്കിട്ട്. പിന്നെ ചെയ്യാൻ പറ്റിയൊരു കണ്ടൻറ്റ് കുറേ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റ് ഉണ്ടല്ലോ, അതിൽ നിന്ന് എന്തെങ്കിലും ഏറ്റവും കുറഞ്ഞ എന്നാൽ കണ്ടാൽ നല്ല അടിപൊളി ലുക്കുള്ള കുറേ സാധനങ്ങൾ വാങ്ങിക്കുക, അതിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ കണ്ടൻറ്റിൻ്റെ പേര് ചെറുതായിട്ട് മാറും. ആദ്യം അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് തുറക്കാം,
പിന്നെ ആ സൈറ്റിൻ്റെ പേരിട്ടിട്ട് അതിൻ്റെ ഹോൾ വീഡിയോ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് പബ്ലിഷ് ചെയ്യാം. പക്ഷേ നല്ല കാര്യമാണ് കേട്ടോ, അത്യാവശ്യം വിലക്കുറവിലുള്ള സാധനങ്ങളൊക്കെ ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ്. എപ്പോഴും എല്ലാവരും വലിയ വലിയ ബ്രാൻഡുകൾ മാത്രം ഉപയോഗിച്ചാൽ പോരല്ലോ. ഇങ്ങനെ അകത്തിരുന്ന് നിങ്ങൾ ഇങ്ങനെ അകത്തിരുന്ന് ഈ റിംഗ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ കണ്ടൻറ്റുകൾ ചെയ്ത് നിങ്ങൾ മടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പോകുമ്പോൾ ഇപ്പോൾ ചായ കുടിക്കാൻ പോവുകയാണെങ്കിലോ ആരുടെയെങ്കിലും കല്യാണത്തിന് പോവുകയാണെന്നുണ്ടെങ്കിലോ ഷോപ്പിങ്ങിന് പോവുകയാണെന്നുണ്ടെങ്കിലോ വണ്ടി നന്നാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിലോ ആരെങ്കിലും മരിച്ച് അതിൻ്റെ അടക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കോണ്ടൻറ്റാണ് ഗെറ്റ് റെഡി വിത്ത് മീ. യാ, ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ പുറത്തിറങ്ങുന്നു. എന്നിട്ട് നിങ്ങൾ നേരെ വണ്ടി വിളിച്ചിട്ട് പോകുന്ന എങ്ങോട്ടാണ്? സ്റ്റുഡിയോ. സ്റ്റുഡിയോയിൽ കയറുക, ഓരോ സെക്ഷനിൽ നിന്നൊരു 40 വീഡിയോ വെച്ചെടുക്കുക, എന്നിട്ട് അത് ഷോർട്സാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. സാധനമൊന്നും വായിക്കണമെന്നൊരു നിർബന്ധമില്ല, എല്ലാത്തിൻ്റെയും വിലയൊക്കെ കാണിക്കുക. ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തോളം പുറത്തിറങ്ങാതെ തന്നെ ഇഷ്ടം പോലെ കണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതേ കണക്ക് എവിടെയെങ്കിലും കറങ്ങാനിറങ്ങുമ്പോൾ കാണുന്ന കുറച്ച് ഡ്രസ്സുകൾ വാങ്ങിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഓണം വരുമ്പോൾ, ക്രിസ്മസ് വരുമ്പോൾ, സ്കൂള് തുറക്കുമ്പോൾ, കോളേജിൽ പോകാൻ, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് എങ്ങനെ ഒരുങ്ങാം എന്നൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ കുറേ വീഡിയോസ് വന്നു തുടങ്ങിയിട്ടുണ്ട്, ഓണത്തിന് എങ്ങനെ സുന്ദരിയാകാം, ക്രിസ്മസിന് എങ്ങനെ പപ്പാനിയാകാം എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിങ്ങനെ കുറേ വീഡിയോസ് ഇടുന്ന സമയത്ത് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ വന്ന് നിങ്ങളെ കുറ്റം പറയും, എന്ത് ഡ്രസ്സാണിത്, തനിക്ക് ചേരുന്നില്ലല്ലോ, താനൊരു ഇൻഫ്ലുവൻസർ അല്ലേ, എന്നിട്ട് ഇങ്ങനെയാണ് ഒരുങ്ങി നടക്കുന്നത്, അമ്മയും പെങ്ങളും ഇല്ലേ, അച്ഛനും ആങ്ങളെയും പുറത്തു പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമൻറ്റൊക്കെ വരും. അപ്പോൾ നിങ്ങൾ അവർക്കെതിരെ വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ സംസാരിക്കണം, എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ ബോഡിയാണ്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഡ്രസ്സ് ചെയ്യും. ഈ വീഡിയോ ഇട്ടൊരു 3 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു 4 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ അടുത്ത വീഡിയോ ഇടണം, പെൺകുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. അതായത് ഡ്രസ്സിങ്ങിൽ ഫാഷൻ സെൻസ് ഇല്ലാതെ ഡ്രസ്സ് ചെയ്ത് പുറത്തിറങ്ങരുത്, നീല ജീൻസിൻ്റെ കൂടെ വെള്ള ഇട്ടാൽ എങ്ങനെ ശരിയാകും, ചുവന്ന ബാഗിന് കറുത്ത വള്ളിയോ എന്നൊക്കെ ചോദിച്ച് ഓരോ ആൾക്കാർ ഒരുങ്ങി ഇറങ്ങുന്ന ഡ്രസ്സിനെ നിങ്ങൾ കുറ്റം പറയണം. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ സ്വന്തം വസ്ത്ര സ്വാതന്ത്ര്യം, എൻ്റെ ബോഡി, അതിനെ മറന്നുകളയണം. അങ്ങനെ 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 കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു കിടിലൻ ബ്യൂട്ടി വ്ളോഗർ, സ്റ്റൈലിസ്റ്റ്, ഇൻഫ്ലുവൻസർ ആയി കഴിഞ്ഞു. ഗേൾസ് മാത്രമല്ല, ബോയ്സിനുണ്ട് ഇതുപോലത്തെ ഐറ്റംസ്, അത് പുറക്കെ വരുന്നുണ്ട്. അയ്യോ, ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയെ, നിങ്ങൾ ചെയ്യുന്ന പല വീഡിയോസും ഭയങ്കര ശോകമായിരിക്കും. ചിലപ്പം കാണുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കര ഷോ ആയിട്ട് തോന്നും. അപ്പോൾ അവർ വന്ന് കമൻറ്റ് ചെയ്തേക്കാം ചിലപ്പോൾ, എന്ത് പട്ടി ഷോ ആണോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇത് മുൻകൂട്ടി കണ്ടിട്ട് നിങ്ങൾ തന്നെ പറയണം, ഹായ് ഗായ്സ്, ഇന്നെൻ്റെ പട്ടി ഷോ ഇതാണ്, അതിന് വേണ്ടിയിട്ട് ഞാൻ പോവാണ്, ഞാനിങ്ങനെ ഒരുങ്ങി, ഞാനൊന്ന് ഭയങ്കര പട്ടി ഷോ കാണിക്കാൻ പോവാണ് എന്നൊക്കെ രീതിയിൽ നിങ്ങൾ തന്നെ അങ്ങ് പറയണം. അപ്പോൾ പിന്നെ കമൻറ്റ് ഇടാൻ വരുന്ന ആൾക്കാർ ചുമ്മാ ചമ്മി പോവും. ഏത്, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ.